എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. AFC ചാമ്പ്യൻസ് ലീഗിൽ ചരിത്രം കുറിച്ച ഇന്ത്യൻ ക്ലബ്ബായ FC ഗോവയുടെ ഗ്ലാൻ മാർട്ടിൻസിനെ കുറിച്ചാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. മുൻ ബാഴ്സലോണ, ചെൽസി എന്നിവിടങ്ങളിലെ കോച്ചിംഗ് സ്റ്റാഫിലെ അംഗവും നിലവിലെ അൽവഹദ ക്ലബിന്റെ പരിശീലകനും കൂടിയായ ഹെങ്ടൺ കേറ്റ് ഗ്ലാൻ മാർട്ടിൻസിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. വളരെ നല്ല മിഡ്ഫീൽഡറാണ് ആ 25 നമ്പർകാരനായ ഗ്ലാൻ മാർട്ടിൻസ്. അദ്ദേഹത്തിന്റെ വ്യക്തിഗതമായ കഴിവ് അദ്ദേഹത്തിന്റെ ടീമിനെ രക്ഷിച്ചു. ISL സീസണിന്റെ തുടക്കത്തിൽ ATK മുഹമ്മദ്ഖാനു വേണ്ടി വെറും 7 മത്സരങ്ങൾ മാത്രമാണ് ഗ്ലാൻ മാർട്ടിൻസ് കളിച്ചിരുന്നത്. ആ 7 പ്രാവശ്യം അദ്ദേഹം പകരക്കാരൻ നിലയിലായിരുന്നു ഇറങ്ങിയിരുന്നത്. സ്വാതന്ത്ര്യവും കളിക്കാനുള്ള സമയപരിധിയെല്ലാം ഗ്ലാൻ മാർട്ടിൻസിന് ലഭിച്ചത് FC ഗോവയിൽ നിന്നാണ്. ഫെബ്രുവരിയിൽ FC ഗോവയിലേക്ക് കൂടുമാറിയ ഗ്ലാൻ മാർട്ടിൻസ് എന്ന മിഡ്ഫീൽഡർ പിന്നീട് യുവാൻ ഫറാൻഡോയുടെ പ്രിയങ്കരനായി. FC ഗോവയിൽ വിദേശ കളിക്കാരുമായി കളിക്കുന്നത് ഞങ്ങൾക്ക് അവിടെ പോയി പ്രകടനം നടത്താൻ വളരെയധികം പ്രചോദനവും ആത്മവിശ്വാസവും നൽകുന്നു. ഞങ്ങളൊരു തെറ്റ് ചെയ്താലും പരിരക്ഷിക്കാൻ അവർ പിന്നിലുണ്ട്. കോച്ച് എന്നിൽ വിശ്വാസം പ്രകടിപ്പിച്ചു. പരസ്പരം സഹായിക്കണമെന്ന്, ഞങ്ങൾ തെറ്റുകൾ വരുത്തിയാൽ വിഷമിക്കേണ്ടതില്ലെന്നും അദ്ദേഹം ഞങ്ങളോട് പറയുന്നു, മാർട്ടിൻസ് പറഞ്ഞു. മുംബൈക്കെതിരായ സെമിഫൈനലിൽ പെനാൾട്ടി നഷ്ടപ്പെടുത്തിയത് മാറ്റിവച്ചാൽ ഗോവയിൽ ചേർന്നതിനു ശേഷം മാർട്ടിൻസിന് ഒരു ചുവട് പോലും തെറ്റുപറ്റിയിട്ടില്ല. മിഡ്ഫീൽഡിൽ തളരാതെ അദ്ദേഹം ക്യാപ്റ്റൻ എഡിബേഡിയുമായി മികച്ച പങ്കാളിത്തം നേടി. ഇന്ത്യൻ ഫുട്ബോൾ ടീമിലേക്ക് ഒരു വിളി പ്രതീക്ഷിക്കുന്നു, ഗ്ലാൻ മാർട്ടിൻസ് പറഞ്ഞു. ആദ്യത്തെ ലക്ഷ്യം കൂടുതൽ കഠിനാധ്വാനം ചെയ്യുക എന്നതാണ്. ഞാൻ കഠിനാധ്വാനം ചെയ്യണം. ഒരു മത്സരം എന്നെ ഒരു നല്ല കളിക്കാരനാക്കുന്നില്ല. കൂടുതൽ നേരം എന്നെ ഫോം നിലനിർത്തുക. ഒടുവിൽ എനിക്ക് ഇന്ത്യൻ ടീമിലേക്ക് ഒരു വിളി ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഗ്ലാൻ മാർട്ടിൻസ് പറഞ്ഞു. ഇഗോർ സിമാക്കിൽ നിന്നുള്ള വിളി വേണത്ര ചെയ്താൽ ഈ മാസം അവസാനം AFC ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് ഘട്ടം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ വരും. AFC ചാമ്പ്യൻസ് ലീഗ് വളരെ മത്സരാത്മകമാണ്. ISL മത്സരങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിലവാരം വളരെ ഉയർന്നതാണ്. ഒരു ടീമെന്ന നിലയിൽ ഞങ്ങൾ പൊരുത്തപ്പെട്ടു. ആദ്യ മത്സരത്തിൽ ഞങ്ങൾ മികച്ച പ്രകടനം നടത്തി. ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ഈ നില വ്യത്യസ്തമാണ്, അതിനാൽ ഞങ്ങൾ മുന്നോട്ട് പോകണം, മാർട്ടിൻസ് പറഞ്ഞു. ഗ്ലാൻ മാർട്ടിൻസിന്റെ ഈ കഴിവിട്ട പ്രകടനത്തിന് അദ്ദേഹം ഇന്ത്യൻ ടീമിൽ ഒരു സ്ഥാനം അർഹിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ഇതിനെക്കുറിച്ച് നിങ്ങൾ വലിയ അഭിപ്രായം കമന്റ് സെക്ഷനിൽ അറിയിക്കണം. ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.